നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണത് ഒരു മരുന്നിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മരുന്നിൻ്റെ പേരാണ് മൃതസഞ്ജീവിനി അല്ലെങ്കിൽ അയ്യമ്പന എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണത് ഇതിന് പല നാടുകളിൽ ഓരോ രാജ്യത്ത് ഓരോ പേരുകളാണ് പറയുന്നത് അതിൻ്റെ പേരൊക്കെ നമുക്ക് നോക്കാം ശിവമൂലിന്ന് ചില സ്ഥലത്ത് പറയും ചില സ്ഥലത്ത് വിഷപ്പച്ച അയ്യമ്പാന അല്ലെങ്കിൽ അയ്യമ്പന ചുവന്ന കയ്യൂന്നി മൃതസഞ്ജീവിനി ഇങ്ങ ഇത്രയും പേരുകൾ ഇതിനുണ്ട് എനിക്ക് തോന്നിക്കുന്നത് ഈ മരുന്ന് എൻ്റെ പേര് ശരിക്കും എന്ന് പറയ പറയുകയാണ് ഏറ്റവും നല്ലത് എന്താ കാരണം വെച്ചാൽ അത്രയും നല്ലൊരു മരുന്നാണ് ഇത് എല്ലാ വീടുകളിലും വെച്ചു പിടിപ്പിക്കേണ്ട ഒരു അത്യാവശ്യ മരുന്ന് ചെടിയാണ് കേട്ടോ ഈ മൃതസഞ്ജീവിനി അല്ലെങ്കിൽ അയ്യമ്പന അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ മരുന്ന് ഏറ്റവും ഒറ്റ ഒറ്റഔഷധമാണ് മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്ന അസുഖത്തിന് ഏറ്റവും ഒറ്റമൂലികയാണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ വീടുകളിൽ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാറിയ കാരണം കൊണ്ടാണ് ഇത്രയും പറയുന്നത് നമ്മൾ വീടുകളിലൊക്കെ ഇത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കേണ്ട വിധം ഞാൻ പറയാം മൂലക്കുരുവിന് വേണ്ടി ഇത് കഴിക്കേണ്ട വിധം പറയാം ഇതിൻ്റെ തളിരല മൂന്നല അല്ലെങ്കിൽ അഞ്ചല ഏഴല നിങ്ങൾക്ക് എത്ര അസുഖത്തിന് കാഠിന്യം ഉണ്ടോ അതിനനുസരിച്ച് തുടക്കാണെങ്കിൽ ഒരു മൂന്നല മതി ദിവസം കാലത്ത് വെറും വയറ്റിൽ കഴിക്കുക നമ്മൾ പല്ല് തേച്ച് മുഖം കഴുകി വന്നാൽ ആദ്യം തന്നെ വെള്ളം കൂടെ കുടിക്കാതെ ആദ്യം ഈ മൂന്ന ഇല ചവച്ചിറക്കി കഴിച്ചാൽ നമുക്ക് മുലക്കുരു മാറുന്നതായിരിക്കും അതേമാതിരി തന്നെ മുലക്കുരു കുറച്ച് മുലക്കുരു പൊട്ടി ചോരയൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ അഞ്ച് ഇലയോ ഏഴോ ഇലയോ കഴിക്കാം കേട്ടോ അതെത്ര ദിവസം നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിക്കുമ്പോഴേക്കും നമുക്ക് ഈ അസുഖം മാറി മാറിക്കിട്ടുന്നതായിരിക്കും നമ്മളെ വീട്ടിലൊരാൾക്ക് മാറിയ കാരണം കൊണ്ടാണ് ഇത് പറയണത് കേട്ടോ മൂലക്കുരു കൊണ്ട് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്ന അസുഖം കൊണ്ട് കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ട് ആ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വീട്ടിലെ ഒരാൾ ഇത് കഴിച്ച് ഈ അസുഖം മാറിയതുകൊണ്ട് മാറിയതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഇത് പറയണതും നിങ്ങൾ വേറെ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ കൂടെ ഇതും കൂടെ കഴിച്ചു നോക്കൂ ഒരു മൂന്ന് ഇല അല്ലെങ്കിൽ അഞ്ച് ഇല ഏഴ ഇല അങ്ങനെ ഒറ്റ ഇലയായിട്ട് നമ്മൾ കഴിക്കണം വെറും വയറ്റിൽ കഴിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഈ മുക്കുരുന്നുള്ള മുലക്കുരു കൊണ്ടുള്ള വിഷമം തീരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക വച്ചാൽ വിഷ വിഷ ജന്തുക്കൾ നമ്മളെ കുത്തുകയാണെങ്കിൽ ഇപ്പോൾ കടന്നെല്ല് പഴുതാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുത്തിലോ കുത്തിയിട്ട് നമ്മുടെ കൈന്ന് ചോര വരുക അല്ലെങ്കിൽ കൈ കടച്ചിലുണ്ടെങ്കിൽ ഇത് സമൂലം ചതച്ച് അതിൻ്റെ നീര് നമ്മുടെ ഈ പഴുതാരയോ അല്ലെങ്കിൽ തേളോ കുത്തി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പെരട്ടിക്കഴിഞ്ഞാൽ ആ വിഷം പോകുന്നതായിരിക്കും അതുമാതിരി തന്നെ നമ്മൾ കൈ മുറിയുക അല്ലെങ്കിൽ ഫംഗസ് വരിക കയ്യിൽ എന്തെങ്കിലും അണുബാധ വരിക അങ്ങനെ കയ്യിലോ കാലിലോ അണുബാധകൾ വരുന്നുണ്ട് ആ സ്ഥലത്ത് കൂടെ ഇത് ചതച്ച് നീര് പുരട്ടിക്കഴിഞ്ഞാൽ ആ ചോ അത് ആ അണുബാധ കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളൊക്കെ മാറും അതേമാതിരി തന്നെ കൈ മുറിഞ്ഞ് കത്തിക്കൊണ്ടോ വെട്ടുകത്തി കൊണ്ടോ മുറിഞ്ഞ് ചോര വന്നു കഴിഞ്ഞാൽ ആ ചോര തുടച്ച് കഴിഞ്ഞു കളഞ്ഞ് കഴുകിയ ശേഷം ഇതിൻ്റെ നീര് കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുന്നതായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും ഇതിൻ്റെ പേര് മൃതസഞ്ജീവനിയും തന്നെയാണ് ഇതിനെ പേര് നൽകാൻ നമുക്ക് നല്ലത് പിന്നെ ഈ ചെടി കൊണ്ടുള്ള വളരെ ഉപകാരമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ചെടി നിൽക്കുന്ന സ്ഥലത്തേക്ക് പാമ്പുകൾ വരില്ല എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും വശത്ത് നമ്മൾ ഈ ചെടികൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഒരു തല വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം പടർന്നുണ്ടാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആ ചെടി വെച്ച് ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് പാമ്പുകൾ വരില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ വേ വേണ്ടാത്ത ജന്തുക്കളെ കൊണ്ടുള്ള ശല്യുള്ള വീട് ശല്യമുള്ള വീടുകളാണെങ്കിൽ ിൽ നമുക്ക് ഈ ചെടി വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് അത് അതുകൊണ്ടുള്ള പേടി മാറ മാറാം നല്ലൊരു മരുന്നാണ് ഈ ശിവദൂത് ഇല്ലെങ്കിൽ മൃ മൃതസഞ്ജീവിനി അയ്യംബാന എന്ന് പറയുന്ന മരുന്ന് മരുന്ന് ചെടിയെക്കുറിച്ച് ഹിന്ദു പുരാണങ്ങളും പുരാണങ്ങളിലും പറയുന്നുണ്ട് രാമായണത്തിൽ പറയുന്നത് പ്രത്യേകിച്ച് ഇതിന് രാമായണത്തിലും കഥകൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് രാമായണത്തിൽ ഇതിൻ്റെ പേര് വിശല്യകരണി എന്നാണ് അപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാശ്രയായിട്ട് ണൻ ബോധ ബോധശയം വന്നപ്പോൾ ചാമ്പവാൻ്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ പോയി മല മലമുകളിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന മരുന്നാണത്ര ഇത് അപ്പോൾ ആയുധം കൊണ്ട് ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകൾ ഉണങ്ങാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ മൃതസഞ്ജീവിന് അപ്പോൾ നമുക്ക് എല്ലാ കാര്യം കൊണ്ടും ഈ മരുന്ന് വളരെ നല്ലതാണ് ഇപ്പോൾ പെട്ടെന്നൊരു മുറിവ് പറ്റുകയാണെങ്കിൽ നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മൾ വീടുകളിലോ എന്തെങ്കിലും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മരുന്നാണ് അയ്യമ്മനോ അല്ലെങ്കിൽ മൃതസഞ്ജീവനി കൊണ്ടുള്ള നീരെടുത്ത് ആ സ്ഥലത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങുന്നതായിരിക്കും അതേമാതിരി തന്നെ അണുബാധ വരാതിരിക്കാനും ഈ മരുന്ന് വളരെ വിശേഷമാണ് മൂലക്കുരുവിന് ഒറ്റ മൂലികയാണ് അതുമാതിരി തന്നെ മുറിവുണങ്ങാനും ഉണങ്ങാനും അണുബാധ വരാതിരിക്കാനും ഏറ്റവും നല്ലൊരു മരുന്നാണ് അതുമാതിരി എന്തെങ്കിലും മുറിവ് ചതവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വിഷജന്തുക്കളെ കൊണ്ടുള്ള കുത്തൽ അനുഭവപ്പെട്ടാലും ഇതിൻ്റെ നീരെടുത്ത് പുരട്ടിയ വളരെ നല്ലതാണ് അപ്പോൾ എന്തുകൊണ്ടും ഈ മരുന്ന് നല്ലൊരു മരുന്നാണ് വീടുകളിൽ വെച്ച് പിടിപ്പിക്കുക ഇത് മൃദസഞ്ജീവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നഴ്സറി നഴ്സറിയിലൊക്കെ കിട്ടുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലൊക്കെ പോകുമ്പോൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം വെച്ച് പിടിപ്പിക്കുക ഇത് വടക്കൻ മലബാറുകളിലാണ് കൂടുതൽ കാണുന്ന ഈ ചെടി എല്ലാ വീടുകളിലും എല്ലാ നാട്ടിലും ഇത് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതും തന്നെയാണ് എന്തെങ്കിലും നമുക്ക് ഉടനെ ചെയ്യാവുന്ന ഒറ്റ ഒറ്റ മൂലകളാണ് ഈ മരുന്നുകളൊക്കെ അപ്പോൾ വീടുകളിൽ ചെടി വയ്ക്കുന്നതിന് കൂടെ തന്നെ ഇങ്ങനെ ചില ഔഷധ ചെടികളും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് വീഡിയോ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം